ഞാൻ 5 വയസ്സ് മുതലേ കളരി പഠിക്കുന്നുണ്ട്. കളരിയിലൂടെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് ഓഡിഷൻ ചെയ്ത് വരുന്നത്. ഈ സിനിമയുടെ ക്രൂവ് കേരളം മൊത്തമുള്ള കളരിയിൽ ഓഡിഷൻ ചെയ്തു. അങ്ങനെയാണ് എൻ്റെ കളരിയിൽ വന്ന് എന്നെ സെലക്ട് ചെയ്യുന്നത്. ഞാൻ 5 വയസ്സ് മുതൽ കളരി പഠിച്ചിട്ടുണ്ട്. അപ്പം ഫൈറ്റ് സീക്വൻസ് ഒക്കെ എനിക്ക് കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷെ മമ്മൂട്ടി സാറ് എക്സ്പീരിയൻസിലൂടെയാണ് കളരി പഠിച്ചത്. അപ്പം എന്നെ സാറ് ഒരു സീക്വൻസ് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഞെട്ടിപ്പിച്ചു. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കളരിക്കാരന് മാത്രമേ ഉറുമി അത്ര സ്പീഡിൽ വീശാൻ പറ്റുള്ളൂ. പക്ഷെ ആ ട്രെയിലറിനകത്ത് സാറ് ഉറുമി വീശുന്ന ഒരു സീനുണ്ട്. അത് എനിക്ക് എന്നെ ഞെട്ടിച്ച ആ സീൻ. അപ്പോൾ കാരണം മമ്മൂട്ടി സാർ സിനിമയിലെ എക്സ്പീരിയൻസിലൂടെയാണ് കളരി പഠിച്ചത്. പക്ഷേ ആർക്കും മറ്റാർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും പറയുന്ന പോലെ മമ്മൂട്ടി സാറ് സ്ട്രിക്റ്റ് അല്ല, ഒരുപാട് വഴക്കൊന്നും പറയാറില്ല. സാറ് എപ്പോഴും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ്, ഒരുപാട് സപ്പോർട്ടീവ് ആണ് സാർ. അത് ഇപ്പം ഞാൻ കളരി പഠിച്ചിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കളരി പഠിക്കേണ്ടി വന്നു. പിന്നെ വാളും ഉറുമയും ഒക്കെ പഠിക്കേണ്ടി വന്നു സിനിമയ്ക്ക് വേണ്ടി. അങ്ങനെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ശരീരം ഒരുപാട് വണ്ണം വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പും മെലിഞ്ഞായിരുന്നു. അപ്പോൾ ശരീരം വണ്ണം വെപ്പിക്കേണ്ടി വന്നു. പിന്നെ മുടി വളർത്തി, നേരത്തെ എഴുന്നേറ്റ് ഡെയിലി പ്രാക്ടീസ് ഉണ്ടായിരുന്നു കളരി. ഇതൊക്കെയാണ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി നടത്തിയ തയ്യാറെടുപ്പ്. അത് പത്മകുമാർ സാർ കഷ്ടപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമ ഷൂട്ട് കഴിയണം, സിനിമ റിലീസാവണം, വൻ വിജയത്തിലെത്തണം, അതാണല്ലോ എല്ലാ പ്രൊഡ്യൂസേഴ്സിൻ്റെയും ഡയറക്ടേഴ്സിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും സ്വപ്നം. അപ്പം നമ്മൾ അതിനനുസരിച്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരുപാട് എല്ലാവരും എഫേർട്ട് എടുത്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. 40 ദിവസത്തെ നൈറ്റ് ഷൂട്ടിങ് ഉറക്കം പോയെങ്കിലും നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു. ചന്തുണ്ണിയിൽ ഇതൊരു ചരിത്ര കഥാപാത്രമാണ്. അപ്പോൾ അതിൻ്റേതായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. എന്നേക്കാൾ മികച്ച ഒരാളാണ് ചന്തുണ്ണി. കാരണം ചന്തുണ്ണി 10-16 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ കഥയിൽ തന്നെ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് സിനിമ ഇറങ്ങുമ്പോൾ മനസ്സിലാവും ചന്തുണ്ണി എന്ന് പറയുന്ന കഥാപാത്രം ജീവിച്ചിരുന്ന ഒരാളാണ്. ആ ആള് ഒറ്റയ്ക്ക് 10-30,000 പടയാണ് നേരിടുന്നത്. അപ്പം അത്രയും മികച്ച ഒരാളാണ്. ഏറ്റവും നന്നായിട്ട് കളരി പഠിച്ചിരിക്കുന്നതും ചന്തുണ്ണി തന്നെയാണ്. അപ്പം എനിക്കങ്ങനെ ഇന്ന ആളാണ് കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല. ഉണ്ണിച്ചേട്ടനായിട്ട് നല്ല അനുഭവമായിരുന്നു. ഉണ്ണിച്ചേട്ടൻ വളരെ ഫ്രണ്ട്ലി ആണ്, വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പിന്നെ പ്രാച്ചി മാമും ഞാനും 2 വർഷം മുമ്പ് സിനിമയിൽ ജോയിൻ ചെയ്തതാണ്. മാമും ഞാനും വളരെ ഫ്രണ്ട്ലി ആണ്. പിന്നെ കനിഹ മാമാണ് ഇതിൽ എൻ്റെ അമ്മയായിട്ട് വരുന്നത്. മാമും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങളൊരു അമ്മയും മോനും തമ്മിലുള്ള ഒരു ബോണ്ടിങ് രീതി തന്നെയായിരുന്നു. അങ്ങനെ മികച്ച അഭ്യാസി എന്ന് പറയാൻ എല്ലാവരും ഒന്നിനൊന്ന് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അതിപ്പോൾ കളരിയിലാണെങ്കിലും ആക്ടിങ്ങിലായാലും ഈവൻ ഇപ്പം ടെക്നീഷ്യൻസ് ആണെങ്കിൽ പോലും എല്ലാവരും മികച്ച ആൾക്കാർ തന്നെയാണ്. ഇല്ല, പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല. കാരണം ഈ കൊറിയോഗ്രാഫി എല്ലാം എല്ലാ ആക്ടേഴ്സിൻ്റെ സേഫ്റ്റി നോക്കിയിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. സിനിമയ്ക്ക് പുറത്തും അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ഈ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയ്ക്ക് മേത്ത് വടി കൊള്ളുന്നതും അതേസമയം ഇപ്പോൾ വീഴുന്നതും എല്ലാം സ്വാഭാവികമാണ്. കളിക്കുമ്പോൾ നമ്മൾ വീഴാറുണ്ട്, അതുപോലെ തന്നെയാണ് കളരി പഠിക്കുമ്പോൾ. മുടി വളർത്താനുള്ള പ്രചോദനം എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛന് പണ്ട് മുതൽ മുടി വളർത്തുന്നത് ഇഷ്ടമാണ്. അച്ഛന് തോളിന് താഴെ മുടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ചെറുപ്പം തൊട്ട് മുടി വളർത്തുന്നത് ഇഷ്ടമായിരുന്നു. പക്ഷെ സ്കൂളിൽ സമ്മതിക്കാത്തതുകൊണ്ട് മുടി വളർത്താൻ പറ്റിയില്ല. സിനിമയിൽ വന്നപ്പം 2 വർഷം കൊണ്ട് ഇത്രയും നീട്ട് മുടി വളർത്താൻ പറ്റി. അങ്ങനെ ആ ആഗ്രഹം സാധിച്ചു. ഇല്ല, ഒരിക്കലും ഫ്രീക്കനാവില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് അവർ മുടി വളർത്തുന്നത്. ഇപ്പം എല്ലാ മനുഷ്യരും മുടി വെട്ടിയില്ലെങ്കിലും മുടി താനേ വളരും. അത് മനുഷ്യൻ്റെ ജീനിലുള്ള ഒരു സാധനമാണ്. അതുകൊണ്ട് ആ ഇതിന് പ്രസക്തിയില്ലല്ലോ. ഇഷ്ടം പോലെ തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ട്. ഞാൻ പബ്ലിക് പ്ലേസിൽ നിൽക്കുമ്പം കുറേ പേര് മോളേന്ന് വിളിച്ചിട്ടുണ്ട്. ഇപ്പം
കടയിലൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പം പെൺകുട്ടികളുടെ ഇവിടെയല്ല അപ്പുറത്തെ സൈഡിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കളരിക്കാരനൊന്നും അല്ല, എങ്കിലും ഞാൻ 6 വർഷം കളരി പഠിച്ചിട്ടുണ്ട്. മുതിർന്ന ആൾക്കാർക്കും പഠിക്കാവുന്ന ഒരു മാർഷൽ ആർട്ടാണ് കളരി. കളരിയിൽ ആദ്യം തൊട്ടേ മെൻ്റലിയും ഫിസിക്കലിയും ആണ് നമുക്കൊരു സ്ട്രെങ്ത് ഉണ്ടാകും കളരി പഠിക്കുമ്പോൾ. അപ്പം പെൺകുട്ടികൾ ഇപ്പോഴത്തെ കാലത്ത് കളരി പഠിക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ആക്സിഡൻസുകൾ ഉണ്ടാവാറുണ്ട്, കുറേ പേര് പിടിച്ചു പറിക്കാർ, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ സ്വയമേ ഒന്ന് സെൽഫ് ഡിഫെൻസ്ഡ് ആയിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ പറയുന്നത് പെൺകുട്ടികളും അമ്മമാരും എല്ലാവരും കളരി പഠിച്ചിരിക്കണം. എൻ്റെ അനിയത്തിയുടെ പേര് അരുന്ധതി എന്നാണ്. അരുന്ധതി LKG ഇപ്പോൾ പഠിക്കുന്നത്. അച്ഛൻ്റെ പേര് ബാലഗോപാലൻ നായർ, മനോരമ കോട്ടയം ഓഫീസിൽ മാർക്കറ്റിംഗ് സെക്ഷനിൽ ആർട്ടിസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അമ്മ ശോഭ VC KSRTC ഓഫീസിൽ ഓഫീസറായിട്ടാണ്. അതെ, അനിയത്തിക്ക് പേരിട്ടത് ഞാനാണ്. അപ്പോൾ അനിയത്തിയുടെ 28 കെട്ട് സമയമായപ്പോഴത്തേക്കും പേരൊന്നും അതൊരു കൺഫേം ആയില്ല, ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പേരൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ വെറുതെ അരുന്ധതി എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടു. അപ്പോൾ ആ പേരെനിക്ക് എൻ്റെ അനിയത്തിക്ക് മാച്ചായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ അരുന്ധതി എന്നുള്ള പേരിടുന്നത്. കളരിയിലേക്ക് വരാൻ ഞാൻ മറ്റു കുട്ടികളെ പോലെ 1-ാം ക്ലാസ്സിൽ 2-ലൊക്കെ പഠിക്കുമ്പം കളിക്കാറൊന്നുമില്ലായിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു കളരി പഠിക്കുന്നത് നല്ലതാണ്, ഫിസിക്കലി മെൻ്റലി ഒരു സ്ട്രെങ്ത് തരുന്ന മാർഷൽ ആർട്ടാണ്. അങ്ങനെയാണ് ഞാൻ കളരിയിലേക്ക് ചേരുന്നത്. കളരി അല്ലാതെ ഞാൻ പടം വരയ്ക്കും. കൂടുതലായിട്ട് ഹോബീസ് ഒന്നുമില്ല. പിന്നെ കൂട്ടുകാർ വീട്ടിൽ വരുമ്പോൾ കളിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ആ സ്കൂളിൽ പോകണ്ട എന്ന് ഞാൻ പറയുന്നില്ല, കാരണം നമുക്ക് എഡ്യൂക്കേഷൻ അത്യാവശ്യമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ലോഡ് കണക്കിന് പഠിക്കേണ്ട ആവശ്യമില്ല എന്നാണ്. കുറേയൊക്കെ നമുക്ക് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടും, മറ്റ് സ്ഥലങ്ങൾ നമ്മൾ കാണുമ്പം അവിടുത്തെ ആൾക്കാരെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുമല്ലേ, അങ്ങനെ നമുക്ക് ഓരോ വിവരങ്ങൾ കിട്ടും എന്നാണ് ഞാൻ പറഞ്ഞത്. 2 വർഷം സ്കൂളിൽ പോയെങ്കിലും എക്സാം എഴുതാൻ ഞാൻ സ്കൂളിൽ പോകായിരുന്നു. ഈ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന ദിവസങ്ങളിൽ ഞാൻ ഫൈനൽ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ നിന്ന് ഫുൾ സപ്പോർട്ടായിരുന്നു, ടീച്ചേഴ്സും എല്ലാവരും. ഞാൻ സ്കൂളിൽ വരുന്ന ടൈമിൽ എന്നെ എക്സ്ട്രാ ക്ലാസ് ഒക്കെ തന്നിട്ടുണ്ട്, ടീച്ചേഴ്സ് എല്ലാവരും സപ്പോർട്ടായിരുന്നു. ഇല്ല, പുതിയ പ്രൊജക്റ്റുകൾ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. സിനിമ റിലീസായതിന് ശേഷം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കും. December 12 മാമാങ്കം റിലീസാവുന്നത്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കുടുംബസമേതം പോയി മാമാങ്കം കാണണം. മാമാങ്കം ടീമിനെ അനുഗ്രഹിക്കണം. നന്ദി. ചന്തുണ്ണി ഞെട്ടിക്കും, എല്ലാ കഥാപാത്രങ്ങളും ഞെട്ടിക്കും.